മഹാനായ അബൂ ഹാസിം സലമത്ത് ബിനു ദീനാറുൽ അഅ്റജ് റളിയല്ലാഹു അൻഹു റഹ്മത്തുല്ലാഹി അലൈഹി അബൂ ഹാസിം എന്നറിയപ്പെടുന്ന പ്രഗൽഭനായ പണ്ഡിതൻ സൂഫിവര്യൻ അന്നത്തെ ഭരണാധികാരി സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് അബൂ ഹാസിം തങ്ങളെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തോട് ചോദിച്ചു യാ അബാ ഹാസിം മാലന നക്രഹുൽ മൗത്ത് അബൂ ഹാസിം എന്നവരെ എന്താണ് നമുക്കൊക്കെ മരിക്കാൻ ഇത്ര വെറുപ്പെന്താണ് മരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു വെറുപ്പാണല്ലോ എന്തേ അതിന് കാരണം എന്ന് ചോദിച്ചു മാലന നക്രഹുൽ മൗത്ത് അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു ഇന്നക്കും ഖർറബ്തും ആഖിറത്തക്കും وعمرتم دنياكم فأنتم تكرهون أن تنتقلوا من العمران إلى الخراب കാരണം നിങ്ങൾ രാജാവിനോട് അദ്ദേഹം സംസാരിക്കുന്നത് അന്നത്തെ ഭരണാധികാരിയോടാണ് സംസാരിക്കുന്നത് അന്നൊന്നും അങ്ങനെ തുറന്നു പറയാൻ ആരും ധൈര്യപ്പെടാറില്ല പൂർവ്വം ചില പണ്ഡിതന്മാരാണ് അത് ചെയ്തത് അങ്ങനെ തുറന്ന് സംസാരിച്ച ആളാണ് അബൂ ഹാസിം റഹ്മത്തുല്ലാഹി അലൈഹി എന്തേ നമ്മളിങ്ങനെ വെറുക്കാൻ എന്തേ നമുക്ക് മരണം വെറുപ്പ് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഈ ലോകം ഒരുപാട് പടുത്തുയർത്തുകയും പരലോകം നിങ്ങൾ തകർത്ത് കളയുകയും ചെയ്തിരിക്കല്ലേ പരലോകത്തിന് വേണ്ടി ഒന്നും ഒരുങ്ങിയിട്ടില്ലല്ലോ ഒരു യാത്രക്ക് ഒരുങ്ങാതിരിക്കുമ്പോൾ ആ യാത്രയ്ക്ക് പോകാൻ പേടിയായിരിക്കും പാസ്പോർട്ട് എവിടെയെന്ന് ആദ്യം കാണൂല പോകാനുള്ള ഡോക്യുമെൻ്റുകൾ കയ്യിലുണ്ടോ എന്നറിയില്ല പിന്നെ അതിനോടനുബന്ധമായ സാധനങ്ങൾ എങ്ങനെ പെട്ടെന്ന് പോ ഒരുങ്ങണ്ടേ തീരെ ഒരുങ്ങാതിരിക്കുന്ന ഒരു യാത്ര നമുക്ക് പ്രയാസമാണ് അതുകൊണ്ടാണ് ഒരു തരത്തിലുമുള്ള പ്രിപ്പറേഷൻ നമ്മൾ പരലോകത്തിന് വേണ്ടി ചെയ്യാതിരിക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ വെറുപ്പാണ് അത്രയേ ഉള്ളൂ പറഞ്ഞു സദഖ് നിങ്ങളുടെ മറുപടി ശരിയാണ്